മാംസവുമുള്ള ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നതായി വരും തലമുറ വിശ്വസിച്ചേക്കില്ല. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെക്കുറിച്ച് പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീനിൻ്റെ വാക്കുകളാണിത്. അഹിംസയുടെ ആൾരൂപമായ നമ്മൾ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തർ ജില്ലയിലെ സുധാമപുരിയിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും പുത്രനായി മഹാത്മാഗാന്ധി ജനിച്ചത്. 1883 കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിച്ചു. ശേഷം 1888 ലണ്ടനിലേക്ക് നിയമം പഠിക്കാൻ പോയ ഗാന്ധിജി 1893 പഠനം പൂർത്തിയാക്കുകയും ജോലി ചെയ്യാനായി ദക്ഷിണാഫ്രിക്കയിലോട്ട് പോകുകയും ചെയ്തു. ഏഷ്യാറ്റിക് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസ് ബില്ലിനെതിരെ ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ സത്യാഗ്രഹം നടത്തി. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു അത്. ഒരിക്കൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രിറ്റോറിയയിലേക്ക് വെള്ളക്കാർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന എ ക്ലാസ് കൂപ്പയിൽ യാത്ര ചെയ്തതിന് ട്രെയിൻ TTR അദ്ദേഹത്തെ മർദ്ദിക്കുകയും പീറ്റർ മാരിസ്ബർഗ് എന്നിടത്ത് ഇറക്കിവിടുകയും ചെയ്തു. അന്നു മുതൽ ഗാന്ധിജി വർണ്ണവിവേചനത്തിനെതിരെയും ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർക്കായും സമരങ്ങൾ നടത്താൻ തുടങ്ങി. ഇത് സമരമുഖത്തേക്കുള്ള ഗാന്ധിജിയുടെ പ്രഥമ ചുവടുവയ്പായിരുന്നു. 1894 ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മെയിൻ നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് രൂപവത്കരിച്ചു. ഏകദേശം 22 ദക്ഷിണാഫ്രിക്കയിൽ ഐതിഹാസികമായി ജീവിച്ച് 46 വയസ്സിൽ ഗാന്ധിജി എന്നേക്കുമായി ഇന്ത്യയിൽ മടങ്ങിയെത്തി. അക്കാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കീഴിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കൊള്ളരുതായ്മകൾക്കെതിരെ പോരാടാനുള്ള ഉറച്ച മനസ്സുമായാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ജീവിതം സജീവമായത്. 1915 മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ മഹാത്മാ എന്ന് വിളിച്ച് ഗാന്ധിജിയെ ആദരിച്ചു. ഹിംസ രാജാധിപത്യത്തിൻ്റെ മാർഗമാണെന്നും അഹിംസയാണ് ജനാധിപത്യത്തിൻ്റെ മാർഗമെന്നും അദ്ദേഹം മനസ്സിലാക്കി. 1922 നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകിയതിന് 6 കഠിന തടവിന് വിധിച്ചു. ജയിൽ ജീവിതകാലത്താണ് അദ്ദേഹം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതിയത്. നമ്മുടെ കൊച്ചു കേരളത്തിലും 5 ഗാന്ധിജി വന്നിട്ടുണ്ട്. 1920 ഓഗസ്റ്റ് 18 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചു. 1924 മാർച്ചിൽ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചായിരുന്നു അടുത്ത സന്ദർശനം. 1927 ഒക്ടോബറിൽ ഗാന്ധിജി കേരളത്തിലെത്തി. 1934 ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം വീണ്ടും കേരളത്തിൽ. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1937 ജനുവരിയിൽ വീണ്ടും. ഇന്ത്യയിൽ ഉപ്പുനിർമ്മാണത്തിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഉപ്പ് സത്യാഗ്രഹം. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നും 390 അകലെയുള്ള ദണ്ഡി എന്ന തീരപ്രദേശത്തേക്ക് കൽനടയാത്രയോടുകൂടെയാണ് ഇതിൻ്റെ തുടക്കം. ഗാന്ധിജിയുടെ ആത്മശക്തിയും ജനസ്വാധീനവും കാണിച്ചു തന്ന സമരമായിരുന്നു അത്. പിന്നീട് ഇന്ത്യക്ക് ഉടനടി സ്വാതന്ത്ര്യം നൽകുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം ആരംഭിച്ച നിയമലംഘന സമരമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് അദ്ദേഹം നടത്തിയ ഡു ഓർ ഡൈ എന്ന ആഹ്വാനത്തിൽ ചെറുത്തുനിൽപ്പിനുള്ള ഗാന്ധിജിയുടെ ഉറച്ചതും അക്രമരഹിതവുമായ നിശ്ചയദാർഢ്യം പ്രതിഫലിച്ചു. 1947 ഇന്ത്യ വിഭജനം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ഇന്ത്യയ്ക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇന്ത്യ ജീവിക്കേണ്ടത് നഗരങ്ങളിലല്ല, ഗ്രാമങ്ങളിലാണ്, കൊട്ടാരങ്ങളിലെല്ലാം മറിച്ച് കുടിലുകളിലാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഗാന്ധിജി രാജ്യം മുഴുവൻ ആഘോഷങ്ങളിൽ മുഴുകിയപ്പോൾ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സാന്ത്വനമേകുകയും വ്രണപ്പെട്ടവരെ ശുശ്രൂഷിക്കുകയുമായിരുന്നു. 1948 ജനുവരി 30 വൈകിട്ട് 5:17 നാഥുറാം വിനായക് ഗോഡ്സെയുടെ കൈത്തോക്കിൽ നിന്നുതിർന്ന വെടിയുണ്ടയാൽ ചേതനയേറ്റ് അദ്ദേഹം വീണു. അന്ന് വൈകിട്ട് ആകാശവാണിയിലൂടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നെഹ്റു പറഞ്ഞു, നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പ്രകാശം അണഞ്ഞു പോയിരിക്കുന്നു.
and there is darkness everywhere. And I do not quite know what to tell you and how to say it. Our beloved leader, Bapu as we called him, the father of the nation, is no more. Perhaps I am wrong to say that. Nevertheless, we will not see him again as we have seen him for these many years. ജനുവരി 31-ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം രാജ്ഘട്ടിൽ സംസ്കരിച്ചു. എല്ലാം ഉണ്ടായിട്ടും പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പി ഇല്ലാത്തവനായി ജീവിച്ച് ഒടുവിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന മഹാത്മാവ്. അദ്ദേഹത്തിന്റെ 151-ാം ജന്മദിനമാണ് ഈ ഒക്ടോബർ 2. എല്ലാവരും ഗാന്ധിജിയുടെ ജീവിതം പകർത്തണമെന്ന സന്ദേശവുമായാണ് 2007 മുതൽ ഐക്യരാഷ്ട്ര സംഘടന ഗാന്ധി ജയന്തി ദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനം കൂടിയായി ആചരിക്കുന്നത്. ഈ ദിനത്തിൽ ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഉന്നതാദർശങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പകർത്താനാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. Dear members of the Kerala Agriculture University family, today we are commemorating the 151st birth anniversary of father of our nation. Even after 70 years of his demise, the ideologies advocated by Gandhiji are relevant. Very few people in the world have made such a long-standing impression among fellow citizens and the world at large. During this COVID pandemic, Gandhiji's ideals have become all the more significant. Health, hygiene and nutrition were of paramount importance to Gandhiji. During the bubonic plague outbreak in Johannesburg, South Africa in 1905, Gandhiji wrote an article in Indian Opinion, which is relevant during this COVID pandemic also. He advised people during that pandemic to stay indoors without panicking, not to conceal the disease, but to take proper medication, keep the house scrupulously clean, keep every room or house well ventilated, stop lavish dinners and feasts, disinfect the house and the belongings of the patients, avoid using infected articles, avoid more than 2 persons in a typical room, or else avoid going into crowds. If we go through this after 115 years, it still resonates during this COVID pandemic. Teachings of great personalities will remain relevant ever for the mankind. Besides his teachings on non-violence, health, truth, sarvodaya and satyagraha, Gandhiji was an innovator and supporter of science. Gandhiji counted science without humanity as one of the social sins. In 1925, while addressing students at Thiruvananthapuram, Gandhiji said that, "Unfortunately, we who learn in colleges forget that India lives in her villages and not in her towns. Most often, the technologies generated in the laboratories and research fields often fail to reach out to the masses as expected. Government of Kerala and Kerala Agriculture University are embarking on a mission to reach out to the farming community by the establishment of agriculture knowledge centers in all our 152 blocks across the state. These knowledge centers in each block will enable the KAU scientists to disseminate technologies to improve the profitability of the farming community. Technologies on improved varieties, cultivation practices, management of soil health, countering pests and diseases, post-harvest handling and value addition of commodities generated by KAU and other sister institutes in the state can be disseminated more effectively through these agriculture knowledge centers.
Gandhiji once said, a student is he who continuously uses his faculty of observation, puts two and two together, and carves out for himself a path in life. In agriculture, as in other subjects, keen observation will help us to understand the problems of farming community better. Understanding the problems will enable us to find ways to solve them through R&D. During the birth anniversary celebrations of our beloved father of nation, we must rededicate ourselves to instill and transfer scientific knowledge among the farmers of our state by reaching them in their fields and homesteads. Wish you all the best. Thank you. ഇന്ന് ഒക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ലോകമെമ്പാടും അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്ന ഈ അവസരത്തിൽ കേരള സംസ്ഥാനത്തിന് തന്നെ അഭിമാനമായി തീർന്ന കേരള കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കുമായി ഗാന്ധിജിയും കർഷക വൃത്തിയും ആധുനിക കാലത്തിൽ എന്ന വിഷയത്തിൽ ഒരു ചെറു സന്ദേശം നൽകുവാനായി ഒരു വിശിഷ്ട വ്യക്തിയാണ് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. 1922 ജൂലൈ 7 കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നെയ്യാറ്റിൻകരയിൽ ജനനം. ടാഗോറിൻ്റെ ശാന്തിനികേതനിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം ആചാര്യ വിനോബ ഭാവയോടൊപ്പം ഭൂദാൻ പ്രസ്ഥാനത്തിലും ഹിന്ദി പ്രചാരണ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമരത്തിലും സജീവമായി പങ്കെടുക്കുകയുണ്ടായി. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ പങ്കെടുത്തു. ഗാന്ധി സ്മാരക നിധിയുടെ അഖിലേന്ത്യാ ചെയർമാനായും സേവനമനുഷ്ഠിക്കുകയുണ്ടായി. 2016 രാഷ്ട്രം അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. പത്മശ്രീ പി ഗോപിനാഥൻ നായർ അവർകളെ കാർഷിക സർവകലാശാലയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഗാന്ധിജി ഭാരതത്തിലെ സാധാരണ ജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമ്പോൾ അവരെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചത് നമുക്കറിയാം. തെക്കേ ആഫ്രിക്കയിൽ അദ്ദേഹം ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് ഉണ്ടാക്കിയ ആശ്രമത്തിൽ ടോൾസ്റ്റോയ് ഫോം എന്ന് പറയുന്ന ഒരു വലിയ കൃഷിപ്രദേശത്താണ് ആശ്രമം സ്ഥാപിച്ചത്. അവിടെയുള്ള ആശ്രമവാസികളെല്ലാം കൃഷിയിലേർപ്പെടുകയും കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആദായത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചൂഷണരഹിതമായിട്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പുതിയ വിപ്ലവകാരിയായിട്ടാണ് വന്നത്. ശരീരം കൊണ്ട് അധ്വാനിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. വളരെ വലിയ പരിഷ്കാരികളിപ്പോൾ പല പല വേഷങ്ങളും കെട്ടി നടക്കുന്നതിൻ്റെ നടുവിൽ അടിസ്ഥാനപരമായ കൃഷി, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ടതിൻ്റെ ആവശ്യം, ഇത് വളരെ ശക്തമായി ഊന്നി പറഞ്ഞിരുന്നു. അവിടെ തെക്കേ ആഫ്രിക്കയിൽ ആശ്രമം ഉണ്ടാക്കിയപ്പോൾ ടോൾസ്റ്റോയ് ഫാം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ഇവിടെ വന്ന് ഭാരതത്തിൽ തൻ്റെ ആശ്രമം സ്ഥാപിച്ച് സേവാഗ്രാം എന്ന് പ്രസിദ്ധമായ ആശ്രമത്തിൽ താമസിക്കുന്ന കാലത്തും ആശ്രമവാസികളെല്ലാം തന്നെ അവരവരുടെ ജീവിതത്തിൽ കാര്യമായി കുറച്ച് കൃഷി ചെയ്യണം എന്നുള്ളത് അദ്ദേഹം ഊന്നി പറഞ്ഞു. ആശ്രമത്തിൽ പൈസ കൊണ്ട് ആരുടെയെങ്കിലും സംഭാവന വാങ്ങി ആ പൈസ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സമ്പ്രദായം ഒരിക്കലും പാടില്ല എന്ന് നിശ്ചയിക്കുകയും ആശ്രമത്തിന് ചുറ്റുമുള്ള ഭൂമിയിൽ ആശ്രമവാസികളെല്ലാം അദ്ദേഹമായാലും സെക്രട്ടറി ആയാലും മറ്റ് അംഗങ്ങളായാലും സ്വയം കൃഷി ചെയ്ത് ഒരു പൈസയും കൊടുത്ത് ഭക്ഷണ സാധനങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങാതെ ആശ്രമത്തിൻ്റെ ആവശ്യത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വളരെ പ്രത്യേകമായി ഊന്നി പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ആശ്രമം, ഞാനും അവിടെ
ആശ്രമത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു എന്നുള്ള നിലയിൽ അതിൻ്റെ നിഷ്കർഷത, അതുകൊണ്ടുണ്ടായ ഗുണങ്ങൾ ഇതെല്ലാം നല്ലവണ്ണം മനസ്സിലാക്കി. ഇപ്പോൾ കൃഷിയുടെ പ്രാധാന്യം ഇപ്പം നഷ്ടപ്പെട്ടു വരികയാണ്. കൃഷി ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് വിശപ്പുണ്ടാകണമെങ്കിൽ ശരീരം കൊണ്ടുള്ള അധ്വാനം വേണം. അതുകൊണ്ട് ഭക്ഷണം എന്ന് പറയുന്നത്, കൃഷി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അധ്വാനത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണെന്നുള്ള പരമതത്വം മനസ്സിലാക്കിയിട്ട് എല്ലാ ആളുകളും 11 മണിക്ക് മേലല്ലാതെ ഒരു ഭക്ഷണവും ആശ്രമത്തിൽ കഴിക്കാൻ പാടില്ലെന്നും 2-2.5 മണിക്കൂർ നേരം രാവിലെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ജോലിയിൽ ഏർപ്പെടണമെന്നും നിശ്ചയിച്ചിരുന്നു. ഒരിക്കലും പൈസ കൊടുത്ത് ഒരു ഭക്ഷണ സാധനങ്ങളും അവിടെ വാങ്ങിച്ചിരുന്നില്ല. ഇതാണ് ഗാന്ധിജി നമ്മുടെ മുമ്പിൽ വെച്ച സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം ബ്രിട്ടീഷുകാരെ ഓട്ടിച്ചാൽ മാത്രം പോരാ, നമ്മുടെ തെറ്റായ വാസനകളും കർമ്മങ്ങളും എല്ലാം നമ്മൾ തന്നെ കളഞ്ഞ് നമ്മൾ പുതിയ മനുഷ്യരാകണം. എ ന്യൂ മാൻ ആൻഡ് എ ന്യൂ സൊസൈറ്റി, ഒരു പുതിയ മനുഷ്യൻ, ഒരു പുതിയ സമൂഹം. ആ സമൂഹത്തിൽ കൃഷിക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഗാന്ധിജി മുമ്പോട്ട് പോയതെന്ന് നമ്മൾ ഓർമ്മിക്കണം. രണ്ട് കാര്യമുണ്ട്. ഒന്നെന്ന് ആശുപത്രികൾ വളരെ വർദ്ധിച്ചു വരുന്നു, ഡോക്ടർമാർ വർദ്ധിച്ചു വരുന്നു. ഇതിനെല്ലാം അടിസ്ഥാനമായ കാരണം ശരീരം കൊണ്ട് അധ്വാനിക്കുന്നില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ശരീരം കൊണ്ട് അധ്വാനിച്ച് വെറുതെ അധ്വാനം ക്രിക്കറ്റ് കളിയോ അങ്ങനെയുള്ള അധ്വാനമല്ല നമ്മൾ വേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള എല്ലാ മനുഷ്യരും ചേർന്ന് ചെയ്യേണ്ടതായ, സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടതായ ഈ കൃഷി, അത് ഒരു വാട്ടവും കൂടാതെ ശരിയായി തന്നെ നടത്തണം എന്നുള്ള ഒരു നിഷ്കർഷമുണ്ടായിരുന്നു മഹാത്മാഗാന്ധിക്ക്. അത് ഈ ലോകത്ത് പിന്നെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലതരത്തിലുള്ള കൃത്രിമമായ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. പലതരം വിത്തുകൾ തന്നെ, കൂടുതൽ നമുക്ക് വിളവ് തരുന്ന വിത്തുകളൊക്കെ ഉണ്ടാക്കാൻ പല ശ്രമങ്ങളും നടത്തുന്നതിൻ്റെ ഇടയിലുണ്ടാകുന്ന വൈഷമ്യങ്ങൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് പ്രകൃതിസിദ്ധമായ വിത്തുകൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ കൃഷി ചെയ്യുകയും നമ്മുടെ ഭക്ഷണം ശരിയായി കഴിക്കുകയും വേണമെന്നുള്ള നിഷ്കർഷ അത് ഇന്നും നമ്മൾ ശരിയായിട്ട് ഓർമ്മിക്കുന്നു. ഇന്ന് ഡോക്ടർമാരോട് നമ്മൾ ചോദിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വരുന്ന രോഗികളുടെ രോഗത്തിൻ്റെ മുഖ്യ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രകൃതി നിയമങ്ങളെ ലംഘിക്കുന്ന കൂട്ടത്തിൽ ഈ ശരീരത്തിന് ആവശ്യമായ പലതരം ഗുണമുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നില്ലെന്നുള്ളതും, കഴിച്ചാൽ അത് ദഹിച്ച് ചേരത്തൊക്കെ വണ്ണമുള്ള ശരീരത്തിൻ്റെ ദഹനശക്തിയെ ശരിയായി വർദ്ധിപ്പിക്കുന്ന അധ്വാനം അതില്ലെന്നുള്ളതുമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഇന്നത്തെ ലോകത്ത് ആശുപത്രികൾ കുറയണമെങ്കിൽ, ഡോക്ടർമാരെ ആശ്രയിച്ചുള്ള ജീവിതം കുറയണമെങ്കിൽ അധ്വാനം വേണം. ആ അധ്വാനം ക്രിക്കറ്റ് കളിയോ അങ്ങനെയുള്ള വ്യായാമങ്ങളല്ല, നമ്മുടെ ജീവിതത്തിനെ നിലനിർത്തുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നതിന് അതിൻ്റെ അധ്വാനമാണ്. ഈശ്വരനിഷ്ഠമായ ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ഭൂമി, ജനക മഹാരാജാവ് പണ്ടുണ്ടായിരുന്നപ്പോൾ അദ്ദേഹമാണ് കൃഷി തുടങ്ങിയതെന്ന് നമ്മുടെ നാട്ടിലെ പഴയ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം ചെയ്തതെന്ന്, സീത എന്നാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ പേര്. സീത എന്ന് പറഞ്ഞാൽ ഉഴവിചാലിൽ നിന്ന് കിട്ടിയ കുട്ടി എന്നാണ്. ഉഴവിചാലിൻ്റെ ഭൂമി ഉഴുത് അതിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള സംസ്കാരത്തിൻ്റെ ആദ്യത്തെ ഒരു പാഠം ജനക മഹാരാജാവ് പഠിപ്പിച്ചതുകൊണ്ട് നാട്ടിലെ ആളുകൾ അന്ന് കാട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ പറിച്ചെടുത്ത് തിന്നുന്ന ഒരു കാലം പോയിട്ട് ഈ ഭൂമിയിൽ നമുക്ക് അധ്വാനിച്ച് ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കിച്ച ജനക മഹാരാജാവിനെ നമ്മളെപ്പോഴും നമ്മുടെ പുരാണങ്ങളിലും നമ്മുടെ മറ്റ് ഗ്രന്ഥങ്ങളിലും എല്ലാം വളരെ കാര്യമായി വാഴ്ത്തുന്നു. അതുകൊണ്ട്
കൃഷി എന്ന് പറയുന്നത് ഇന്ന് തുടങ്ങിയതല്ല. ഭാരതം ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു കാര്യം. രണ്ടാമത്, കൃഷിയോടൊപ്പം തന്നെ ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം. പാല്, പാലും വെണ്ണയും ഇത് രണ്ടും കൂടെ ചേർന്ന് അരിയും ചോറും പാലും വെണ്ണയും ഇത്രയും കൂടെ ചേർന്നിട്ട് ഉള്ള ഒരാളിന് അധ്വാനത്തോടുകൂടി ജീവിക്കാനുള്ളൊരവസരമുണ്ടായാൽ ഒരു ആശുപത്രിയും ഒരു ഡോക്ടറും വേണ്ട. ആരോഗ്യത്തോടുകൂടിയ ജനത ഒരു രാജ്യത്തിൻ്റെ സമ്പദായിട്ട് മാറും. ഇതാണ് കാർഷിക ജീവിതത്തിനെ സംബന്ധിച്ച് പുരാണങ്ങളിലും നമ്മുടെ ജനജീവിതത്തിനകത്തും പണ്ടുണ്ടായിരുന്ന മാതൃകകളെയെല്ലാം അടിസ്ഥാനപ്പെടുത്തി ഗാന്ധിജി തൻ്റെ ആശ്രമത്തിൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാവരും കൃഷി ചെയ്ത് രാവിലെ ബെഡ് കാഫി ഇല്ലാത്തൊരാശ്രമമായിരുന്നു. 11 മണിക്ക് ഭക്ഷണമേ തരുള്ളൂ. 11 മണിക്ക് ഭക്ഷണം തരുന്നതിന് മുമ്പ് നല്ല ഒന്നാന്തരം കൃഷി ചെയ്തിരിക്കണമേ ആശ്രമവാസികൾ എന്ന് അദ്ദേഹം നിർബന്ധിച്ചു. അതുകൊണ്ട് കർഷക വൃത്തിക്ക് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുകയും തൻ്റെ ആശ്രമത്തിലുള്ളവർ അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് കാർഷിക വൃത്തിയുടെ മഹത്വം ജനങ്ങളുടെ മുമ്പിൽ വെച്ച, ഉടുപ്പൊന്നുമിടാത്ത, നിരന്തരം നടക്കണമെങ്കിൽ നടക്കും, വാഹനങ്ങളിലുള്ള സഞ്ചാരമല്ല, അങ്ങനെ ശരീരത്തിന് അധ്വാനം കൊടുത്തുകൊണ്ട് നല്ല ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു സ്വയം പര്യാപ്ത സംസ്കാരം, അതിൻ്റെ ഉടമയാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ കാർഷിക വൃത്തിക്ക് അദ്ദേഹം കൊടുത്ത പ്രാധാന്യം നമുക്ക് നല്ലവണ്ണം മനസ്സിലാകും. അങ്ങനെ ചെയ്യാനിടവരട്ടെ എന്നുള്ളതാണ് നമുക്ക് ഗാന്ധി ജയന്തിയിൽ ഓർമ്മിക്കാനുള്ള മുഖ്യമായ സന്ദേശം. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മഹാത്മാഗാന്ധിയുടെ 151 ജന്മദിനം ഒക്ടോബർ 2 നമ്മൾ ആഘോഷിക്കുകയാണ്. 1869 പോർബന്തറിൽ ജനിച്ച അദ്ദേഹം തൻ്റെ ജീവിത കാലഘട്ടം തന്നെ ഇന്ത്യ ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു കാലഘട്ടമാണ്. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഗാന്ധിസത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. അദ്ദേഹം നമുക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോഴും നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്നാണ് ഗാന്ധി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കർഷകർ ആണ് നമ്മുടെ നെട്ടല്ല്. ആ കർഷകരുടെ അഭ്യുന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാർഷിക മേഖലയിലുള്ള ഈ കോളേജ്, കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ കോളേജ് ഗാന്ധിയുടെ ജന്മദിനത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ സമ്മാനദാനം നേടിയവരുടെ പേര് വിവരങ്ങൾ ഞാനിവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ക്വിസ് മത്സരം, ഗാന്ധിയിലെ പ്രസക്തിയെക്കുറിച്ച് നടത്തിയ ക്വിസ് മത്സരത്തിൽ 1st സമ്മാനം 3 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. 1, അനഗ ബി ഫോറസ്ട്രി കോളേജ് വെള്ളാനിക്കര. 2, ഡേവി എസ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി. 3, ജിക്കി ചാക്കോ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി. പ്രസംഗ മത്സരത്തിൽ ഗാന്ധിയൻ ചിന്തകളെക്കുറിച്ചും കോവിഡ് മഹാമാരിയുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഗാന്ധിയൻ ചിന്തകൾക്ക് എന്ത് പ്രസക്തി എന്നതിനെക്കുറിച്ചുള്ള പ്രസംഗ മത്സരത്തിൽ 1st സമ്മാനം പാർവതി KCIT തവന്നൂർ. 2nd സമ്മാനം സിനു ജോയ് ഫോറസ്ട്രി കോളേജ് വെള്ളാനിക്കര. 3rd സമ്മാനം ഗീതു CCBM കോളേജ് വെള്ളാനിക്കര. കൂടാതെ ഗാന്ധിജിയെക്കുറിച്ച് പെൻസിൽ സ്കെച്ചിങ് മത്സരം, ഗാന്ധി ജയന്തിയുടെ ഭാഗമായി മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബോധവൽക്കരണം, ഇവയെല്ലാം ഈ കോളേജിൻ്റെ NSS മുൻകൈയെടുത്ത് നടത്തുന്നതിനായി പ്രവർത്തിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഗാന്ധിജിയുടെ ഈ ജന്മദിനത്തിൽ ഈ രാജ്യത്തിൻ്റെ നട്ടലായ കർഷകരുടെ ഉന്നമനത്തിനായി കൂടുതൽ ഊർജ്ജസ്വലതയോടെ
പ്രവർത്തിക്കാം എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. മഹാമാരിയുടെ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾക്ക് പ്രസക്തി ഏറി വരികയാണ്. നോവൽ കൊറോണ വൈറസ് അഥവാ കോവിഡ് സാർസ് 2 തൻ്റെ കരുത്ത് തെളിയിച്ചുകൊണ്ട് ലോകമെങ്ങും പടർന്നു പിടിക്കുന്നു. സർവ സാങ്കേതിക വിദ്യകളിലും അധിപനെന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യൻ പക്ഷേ ഈ ഇത്തിരി കുഞ്ഞൻ വൈറസിനോട് പൊരുതാൻ ബുദ്ധിമുട്ടുന്നു. സ്വയം പര്യാപ്തമെന്ന് വിശ്വസിച്ചിരുന്ന ലോകരാഷ്ട്രങ്ങൾ മരുന്നിനും മറ്റവശ്യ വസ്തുക്കൾക്കും തന്നെക്കാൾ ചെറിയ രാജ്യങ്ങളെ ആശ്രയിക്കുന്നു. ഇവിടം കൊണ്ടൊന്നും നിർത്താൻ ഉദ്ദേശിക്കാതെ കൊറോണ വൈറസ് മനുഷ്യർക്കിടയിലെ സന്തത സഹചാരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭാരതത്തിൻ്റെ അഖണ്ഡ പാരമ്പര്യങ്ങൾ അന്വേഷിക്കുവാനും പഠിക്കുവാനും ലോകരാജ്യങ്ങൾ ഇവിടെ എത്തുന്നു എന്നത് ചെറിയ വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കൈകൊടുത്ത് അഭിസംബോധന ചെയ്യുന്നതിനേക്കാൾ നമസ്തേ എന്ന് പറയുന്നതിൽ ആരോഗ്യം കണ്ടെത്തിയത്. വായു ജലജന്യമല്ലാത്ത കൊറോണ വൈറസ് സംസർഗത്തിലൂടെ പടരൂ എന്നത് വ്യക്തി പരിസര ശുചിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ സാഹചര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ 5 ആദർശങ്ങൾ നമുക്ക് പരിഗണിക്കാം. ഭാരതത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് ഗാന്ധിജി പറഞ്ഞത് ഓർക്കുന്നു. ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുകയും ഏതൊരു ഗുരുതര സാഹചര്യം നേരിടുന്നതിനും പ്രാപ്തമാക്കുകയും ചെയ്യുക എന്നത് ഓരോ രാജ്യവും ഇന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് സാങ്കേതിക വിദ്യകളിൽ മികച്ചു നിന്നിരുന്ന അമേരിക്ക പോലും കൊറോണയ്ക്ക് മുന്നിൽ അടിപതറിപ്പോയത്. ലോകം ഒരു പുതുമ ആഗ്രഹിച്ചിരുന്നു. സ്വയം പുതുക്കുവാൻ ഒരു അടച്ചുപൂട്ടൽ ലോകത്തിന് അനിവാര്യമായിരുന്നു. കൊറോണ വൈറസ് മനുഷ്യർക്കൊഴികെ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ സഹജീവികളോട് സംയമനം പാലിക്കുവാൻ നാം പഠിച്ചിരിക്കുന്നു. ഈ തിരിച്ചറിവ് വളരെ വലുതാണ്. മഹാത്മജി പഠിപ്പിച്ചതുപോലെ മനുഷ്യജീവൻ്റെ വില മനസ്സിലാക്കാനും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുവാനും നാം പഠിച്ചത് ഇപ്പോഴാണ്. രാജ്യസുരക്ഷ സമ്പൂർണ്ണമാകണമെങ്കിൽ ഓരോ മനുഷ്യനും കൃത്യമായ കരുതൽ കിട്ടേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ നിലനിന്നാൽ മാത്രമേ രാജ്യവും സുരക്ഷയും സാങ്കേതികതയും ഒക്കെ നിലനിൽക്കുന്നുള്ളൂ. അഹിംസയാണ് ഏറ്റവും വലിയ ആയുധമെന്ന ഗാന്ധി തത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു കൊറോണ വൈറസ്. ഹിംസയോ സായുധ ശേഖരണങ്ങളോ നമുക്കൊന്നും നൽകുന്നില്ല എന്നും സമാധാനമാണ് മാനവികതയുടെ അടിസ്ഥാനമെന്നും മനസ്സിലാക്കാൻ കൊറോണ വേണ്ടി വന്നു. ഇതൊക്കെ കേവലം ഉദാഹരണങ്ങൾ മാത്രം. മനുഷ്യനുള്ളിടത്തോളം ഗാന്ധിയും ഗാന്ധി തത്വങ്ങളും പ്രസക്തി ആർജിച്ചുകൊണ്ടേയിരിക്കും. ലോകമൊരിക്കലും പഴയതുപോലെ ആകണമെന്നില്ല, ഒന്നും പഴയ ശക്തി ആർജിക്കണമെന്നില്ല. പക്ഷേ മഹാത്മജി പറഞ്ഞതുപോലെ ലോകം എങ്ങനെ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ മാറ്റം നിങ്ങളിൽ തുടങ്ങട്ടെ. ജയ് ഹിന്ദ്.